എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ മണ്ണെഴുത്തിൽ കൃഷിഭവനിൽ നിന്ന് ലഭ്യമായ കുറച്ച് ചെടിച്ചട്ടികളെയാണ് കാണിക്കുന്നത്. പച്ചക്കറി കൃഷി ടെറസിലും അടുക്കളത്തോട്ടത്തിലുമൊക്കെ ഗ്രോ ബാഗിലാണ് ഏവരും വളർത്തുന്നത്. എന്നാൽ വർഷം തോറും ഗ്രോ ബാഗുകൾ ഇങ്ങനെ പെരുകി വന്നിരുന്നത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കണ്ടെത്തി. അതിനാൽ അതാത് കൃഷിഭവനുകളിൽ ഗ്രോ ബാഗിന് പകരം ചെടിച്ചട്ടിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. നമ്മുടെ കൃഷിഭവനിൽ ഞാൻ 1500 രൂപ അടച്ചപ്പോൾ എനിക്ക് 25 സിമെന്റ് ചെടിച്ചട്ടിയും അതിനാവശ്യമായ മണ്ണും അതോടൊപ്പം വളവും ചേർത്ത് ചട്ടികൾ വീട്ടിൽ തന്നെ എത്തിക്കുകയുണ്ടായി. പ്ലാസ്റ്റിക് മണ്ണിൽ നശിക്കാതെ കാലങ്ങളോളം കിടക്കുകയും വൻതോതിലുള്ള പാരിസ്ഥിതിക ആഘാതത്തിനും ഇത് വഴിതെളിക്കുമെന്ന കണ്ടെത്തലിൽ സർക്കാർ ഇനി ഗ്രോ ബാഗ് കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലും എത്തി. ഇതില് മുളക്, വഴുതന, തക്കാളി, വെണ്ട, പയർ എന്നിങ്ങനെ 5 ഐറ്റമാണ് ഉള്ളത്. അതിനൊപ്പം നമുക്ക് കിട്ടിയ പച്ചക്കറി തൈകളാണ് ഇവയെല്ലാം. ഗ്രോ ബാഗുകളൊക്കെ ഒഴിവാക്കി ചട്ടികൾ നമുക്ക് കൃഷിക്ക് എടുക്കാമെങ്കിലും ഇതിന് പിന്നിൽ വളരെയധികം ചെലവുണ്ടാകും. അതുകൊണ്ട് ഗ്രോ ബാഗിനെ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല.